ഇപ്പോൾ നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഒ തോമസ് തന്നെ ചേരുകയാണ്. ശ്രീ തോമസ്, ശശി തരൂരിനെതിരെ ഗുരുതരമായ ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന രീതിയിലുള്ള ഇമെയിൽ സന്ദേശമാണ് ശശി തരൂർ താങ്കൾക്ക് അയച്ചത്. AICC അംഗത്വവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു അന്ന് അദ്ദേഹം പങ്കുവച്ചത്? ഈ സംഭവം നടക്കുമ്പോഴത്തേക്ക് ഞാൻ ശശി തരൂറുമായിട്ടും വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയുമായിട്ടും വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശശി തരൂറിനോട് രമേശ് ചെന്നിത്തലയുടെ പേര് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് നിർദ്ദേശിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തു. അതെന്റെ സ്വാധീനം, അദ്ദേഹത്തിനുള്ള സ്വാധീനം വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈയാണ് എനിക്ക് തന്നത്. ശ്രീ തോമസ്, ഇങ്ങനെ ഒരു ആവശ്യം താങ്കൾ ശശി തരൂരിനോട് ഉന്നയിക്കുമ്പോൾ താങ്കൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അല്ലേ? അതായത് ഈ ഇമെയിൽ വരുന്നതിന് മുൻപ് വരെ എന്തായാലും ഇവർ ഒരേ പാർട്ടിയിലെ അംഗങ്ങളാണ്, വലിയ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഇത്തരം ഒരു അഭിപ്രായം ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് വരില്ല എന്ന് തന്നെ ആയിരുന്നോ താങ്കൾ കരുതിയിരുന്നത്? സ്റ്റേറ്റിന്റെ അവിഭാജ്യ ഘടകമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടത്. ശശി തരൂർ ഇത്തരമൊരു ആരോപണം രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഉന്നയിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം ഒരേ പാർട്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പിന്നീട് എന്തുകൊണ്ടായിരിക്കാം രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഇത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ പരാമർശം ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? ശശി തരൂർ വളരെ ശക്തമായ ഒരു പ്രതികരണമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും. രമേശ് ചെന്നിത്തല മാത്രമല്ല, പുതിയ ശിവകുമാറിന്റെ പരാമർശിച്ചിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഷോർട്ട് നെയിംസ് ആണ് എന്നോട്. അത് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയാണ് ശശി തരൂർ പ്രതികരിച്ചത്. അതിന്റെ അടിസ്ഥാന കാര്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശശി തരൂർ അതിൽ പറയുന്നത് രമേശ് ചെന്നിത്തലയും ശിവകുമാറും അദ്ദേഹത്തിനെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല. എന്തുകൊണ്ടെന്നാല് ഈ ശശി തരൂർ 2008 തൊട്ട് 2011 വരെ ശശി തരൂറിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടേ നടന്നിട്ടുള്ളൂ.